നമസ്കാരം. നമ്മുടെ പാരമ്പര്യ നാട്ടുവൈദ്യ വിധിപ്രകാരമുള്ള പഞ്ചകർമ്മ ചികിത്സയിലെ രക്തമോക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ഈ രക്തമോക്ഷണത്തിനായിട്ട് പണ്ട് കാലത്ത് ചെയ്തിരുന്നത് കൊമ്പ് വയ്ക്കുക, അട്ടയിടുക, ഞരമ്പ് മുറിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഇതിൽ അട്ടയിട്ട് രക്തമോക്ഷണം നടത്തുക എന്ന് പറയുന്നതിന് ജളൂകിക്കുക എന്നാണ് പറയുന്നത്. ജളൂകം എന്നാൽ അട്ടയെന്നാണ്. രക്തപ ജളൂകസ്യ അട്ട, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ ഈ അട്ട അറിയപ്പെടും. ഈ അട്ടയെക്കൊണ്ടുള്ള രക്തമോക്ഷണം ഇന്ന് എത്ര വൈദ്യന്മാർക്കറിയും എന്നെനിക്കറിയില്ല. അട്ടകൾ 295 വിധത്തിലുണ്ടെന്നാണ് പൗരാണിക ആചാര്യന്മാർ പറയുന്നത്. അതിൽ കേവലം 9 മാത്രമേ രക്തമോക്ഷണത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം വിഷമയമാണ്. അവയെ ഉപയോഗിച്ച് രക്തമോക്ഷണം നടത്തിക്കഴിഞ്ഞാൽ നേരെ വിപരീത ഫലമാണ് ഉണ്ടാകുന്നതെന്നും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അട്ട എല്ലാവർക്കും അറിയാം. അല്പം ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഫൈലം അനലിഡ, ജന്തു കുടുംബത്തിലെ ഫൈലം ഹിർഡീനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണിരയുടെ കുടുംബത്തിൽപ്പെട്ട കശേരുക്കൾ ഇല്ലാത്ത ജീവിയാണ് അട്ട. ഇവ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുണ്ട്. കന്നട്ട, കണ്ണട്ട, കൊളയട്ട, ചെളിയട്ട, മലയട്ട, തോട്ടപ്പുഴുവട്ട, കല്ലട്ട, ഇങ്ങനെ പലതരത്തിലുള്ള അട്ടകളുണ്ട്. അവയെ തിരിച്ചറിയാനുള്ള നിർദ്ദേശങ്ങളും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വൈദ്യന്മാർ പണ്ടുപയോഗിച്ചിരുന്ന അട്ടകൾ പ്രത്യേക തരത്തിലുള്ളതാണ് അട്ടകളെ ഉപയോഗിച്ചിരുന്നത്. അവയ്ക്ക് സൗമിക, പ്രദണ്ഡിക, വിഷ്ടിക, മനോഭിര, കൽപ്പക, മോക്ഷിക, രക്തിക, ഇങ്ങനെ പല പേരുകളിൽ പറയപ്പെട്ടിരുന്നു. ഈ രക്തമോഷണം തന്നെ പല വിധത്തിലുണ്ട്. വിരേചം, സംശ്ലേഷം, വൈശുദ്ധം, ഗരമോക്ഷം, രസായനം, ഇങ്ങനെ പലതരത്തിൽ രക്തമോഷണമുണ്ട്. അതിൻ്റെ ഓരോ വിധവും ഓരോ തരത്തിലാണ്. അതിനുപയോഗിക്കേണ്ട അട്ടകൾ ഓരോ തരത്തിലുണ്ട്. ജളൂകം വിവിധം വർഗം ശ്രേഷ്ഠം രക്തേജമോക്ഷണം വാതപിത്തകഭം ശുദ്ധിം വൈരേകം കർമ്മനിഷ്ഠയ എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇങ്ങനെയുള്ള 8 അട്ടകളുടെ കൂട്ടത്തിൽ രക്തപ എന്ന് പറയുന്ന അട്ടയാണ് ജളൂകിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാൻഹിറുടെ മെഡിസിനാലിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഈ അട്ടയുടെ. ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അധികം വണ്ണമില്ലാത്ത നീളമുള്ള ഏതാണ്ട് ഒരു വിരൽ, 1.5 വിരൽ നീളമേ ഇതിനുണ്ടാവുകയുള്ളൂ. അതിൻ്റെ വശങ്ങളിൽ നേരിയ മഞ്ഞ ലൈൻ പോലെ ഉണ്ടാവും രണ്ട് വശത്തും. അതിൻ്റെ മുകൾ ഭാഗം കറുപ്പ് കലർന്ന തവിട്ട് നിറമായിരിക്കും. അടിഭാഗം വെള്ള കലർന്ന മഞ്ഞ നിറമായിരിക്കും, അല്ലെങ്കിൽ വെള്ള നിറമായിരിക്കും. ഇതിനധികം നീളം ഉണ്ടാവില്ല, അധികം വണ്ണവും ഉണ്ടാവില്ല. ഇത്തരം അട്ടകൾ ശുദ്ധജലത്തിലാണ് വസിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഇത് കരയിലും വസിക്കും വെള്ളത്തിലും വസിക്കുന്ന അട്ടകളുണ്ട്. ഈ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന അട്ടകളെയാണ് നമ്മൾ സാധാരണ രക്തമോക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. ഇത് പായലും കുടുക്കപ്പായലും മുള്ളമ്പായലും ഒക്കെ ഇട്ട് വൃത്തിയാക്കിയ വെള്ളം ഒരു സ്ഫടിക ഭരണിയിൽ ആക്കിയിട്ട് കുളത്തിൽ പോയിട്ട് മാംസക്കഷ്ണങ്ങൾ തോലോടുകൂടി മുറിച്ച് ഇരുമ്പ് കമ്പിയിൽ കോർത്ത് ഈ അട്ടകൾ വസിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ചൂണ്ടൽ പോലെ ഇട്ടുകൊടുക്കുക. അപ്പോൾ രക്തത്തിൻ്റെ മണം കൊണ്ട് ഈ അട്ടകൾ പാഞ്ഞു വന്ന് ഈ മാംസത്തിൽ തുളഞ്ഞു കയറും. അപ്പോൾ പൊക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 എണ്ണത്തിനെ കിട്ടും. പണ്ടുകാലത്ത് അങ്ങനെ ഞങ്ങൾ ഇതിനെ പിടിച്ചോണ്ടിരുന്നു. അതിൽ നിന്ന് നല്ല യൗവനവിക്രമമായ അട്ടയെ കൊണ്ടുവന്നാൽ ഉടൻ തന്നെ ശുദ്ധജലത്തിൽ കഴുകും. കഴുകിക്കഴിഞ്ഞ് ഒരു പാത്രത്തിൽ അല്പം കരിക്കും വെള്ളം ഒഴിക്കും. അതിൽ 4-5 സ്പൂൺ ത്രിഫല കഷായം ഒഴിച്ചൊന്ന് കലക്കും. അല്പം മഞ്ഞൾ അരച്ച് കലക്കും. ഇങ്ങനെ വൃത്തിയാക്കിയ വെള്ളത്തിൽ 1 മിനിറ്റ് നേരം ഈ അട്ടകളെ മുക്കും. മുക്കിട്ടെടുത്ത് വീണ്ടും ശുദ്ധജലത്തിലിട്ട് കഴുകി ഈ സ്ഫടിക ഭരണിയിൽ മണ്ണ് പായൽ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന സ്ഫടിക ഭരണിയിൽ അട്ട ഇട്ട് വെച്ചത്. അങ്ങനെയാണ് ശുദ്ധി ചെയ്ത അട്ട. ഈ അട്ടയാണ് നമ്മൾ രക്തമോഷണത്തിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ദുഷ്ടവർണങ്ങളുടെ ഭാഗത്ത് ഈ അട്ടയെ പിടിപ്പിച്ചു കൊടുത്താൽ
ആദ്യം കാല് വൃത്തിയായി ത്രിഫല കഷായത്തിലോ അല്ലെങ്കിൽ നാൽപ്പാമര കഷായത്തിലോ വ്രണം എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ ഭാഗം ഭംഗിയായി കഴുകി തുടച്ചതിന് ശേഷം സൂര്യപ്രകാശം തീക്ഷ്ണമാകുന്നതിന് മുമ്പ് പ്രഭാതേ സായാഹ്നം ഈ രണ്ട് സമയമാണ് രക്തമോഷണത്തിന് ഉത്തമമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില ആചാര്യന്മാർ എപ്പോൾ വേണേ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, രാത്രിയിൽ രക്തമോഷണം പാടില്ല. പിന്നെ ഹൃദ്രോഗികൾ, ഗർഭിണികൾ, അങ്ങനെ ചില കൂട്ടരെ, ശ്വാസതടസ്സം, ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർ, അൾസറും കുഷ്ഠവും ഉള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ രക്തമോഷണം വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അട്ടകളുടെ ഇട്ട് രക്തമോഷണം നടത്തിക്കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ പോലെ സ്റ്റെറിലൈസ് ചെയ്ത് കഷായം കൊണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വ്രണത്തിൻ്റെ ഭാഗത്ത് അട്ട പിടിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു നല്ല പച്ചീർക്കൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ മുഖഭാഗം, ഈ വ്രണത്തിൻ്റെ ഭാഗത്തെ, ഞരമ്പിൻ്റെ ആ ഭാഗത്തേക്ക് പിടിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഒന്ന് രണ്ട് തവണ പിടിച്ചാൽ അട്ട പിടിക്കും. പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ശ്രമിക്കുക. രണ്ട് മൂന്ന് തവണ പിടിപ്പിച്ചിട്ടും രക്തം ഇത് കുടിക്കുന്നില്ല അല്ലെങ്കിൽ സക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ ആ അട്ടയെ മാറ്റി വേറെ ഇവനെ നോക്കുക. പിന്നെ ആ അട്ടയെ പിടിപ്പിച്ചിട്ട് കാര്യമില്ല. രക്തം കുടിക്കുന്ന അട്ടയാകുമ്പോൾ ശരിക്ക് ഒരു ഒരു മിനിറ്റ് കൊണ്ട് അത് കുടിക്കാൻ തുടങ്ങും. വാൽഭാഗം കൊണ്ട് സക്ക ശരീരത്തിൽ അമർത്തി പിടിച്ച് സക്ക് ചെയ്തിടിക്കും. വായ്ഭാഗം കൊണ്ട് അതിൻ്റെ ചെറിയ പല്ലുകൾ കൊണ്ട് ഞരമ്പ് മുറിച്ച് ഒരു അതിൻ്റെ സലൈവ ഉള്ളിലേക്ക് കടത്തും. അതിൻ്റെ സലൈവ ഉള്ളിലേക്ക് കടത്തി രക്തത്തിനോട്ട് കലർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേദന അറിയില്ല. വേദന സംഹാരിയാണത്. മാത്രമല്ല മനുഷ്യൻ്റെ ഗുണകരമായ തരത്തിലുള്ള പല എൻസൈംസും ഈ ഇത്തരം ശുദ്ധി ചെയ്തെടുത്ത അട്ടയുടെ സലൈവയിൽ മിനിരിലുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന സാധനമല്ല. ആവശ്യത്തിന് രക്തം കുടിച്ചു കഴിയുമ്പോൾ അട്ടയുടെ അല്പം ചുണ്ണാമ്പ് ഒരു ഈർക്കലിൻ്റെ അറ്റത്ത് പഞ്ഞി ചുരുട്ടി ഒരു കൊച്ചു പന്തം പോലെ എടുത്തിട്ട് അത് ചുണ്ണാമ്പിൽ ഒന്ന് പുരട്ടിയിട്ട് ഇത് ഈ വായ്ഭാഗത്ത് അല്പം പുരട്ടി കൊടുക്കുക. അപ്പോൾ ഉടനെ വിടുക അത് കടി. അല്ലെങ്കിൽ ഉപ്പുനീര്, ഉപ്പുനീരിൽ ചെറിയ പന്തം പുരട്ടിയിട്ട് അതിൻ്റെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന വായ്ഭാഗത്തൊന്ന് ചെറുതായിട്ട് റൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ വിടും. വിട്ട് കഴിഞ്ഞാൽ പുറവേശത്തെ പിടുത്തം വിടും, താഴെ വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ അതിന് വൃത്തിയായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് മെല്ലെ അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു കമ്പോ ഇരുമ്പിൻ്റെ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ട് ആ വാൽഭാഗം അമർത്തി പിടിച്ചുകൊണ്ട് തലഭാഗത്തേക്ക് പതുക്കെ താഴെ നിന്ന് മുകളിലോട്ട് അമർത്തി തള്ളിക്കഴിഞ്ഞാൽ ആ രക്തം കുടിച്ചത് മുഴുവൻ അത് വായു കൂടെ പുറത്ത് ഛർദ്ദിക്കും. വീണ്ടും അതിനെടുത്ത് കഴുകി സൂക്ഷിക്കാം. ഒരിക്കൽ അട്ട കടിച്ചു രക്തം കുടിച്ച അട്ടയെ വീണ്ടും രക്തം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. അത് കഴിഞ്ഞാൽ ഈ രക്തത്തിൻ്റെ പ്രവാഹം ചിലപ്പം നിൽക്കാതെ വരുന്ന സമയത്ത് നമ്മൾ രോഗിയുടെ ശരീരത്തിൽ നല്ല കറുകപ്പൊല്ല ഇടിച്ചു വിഴിഞ്ഞ് അതിൻ്റെ നീരവിടെ ധാരയോ അല്ലെങ്കിൽ കറുക വൃത്തിയാക്കി ചതച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടുകയോ ചെയ്താൽ മതി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അഴിച്ച് നോക്കിയാൽ രക്തം വരുന്നത് നിൽക്കും, ആ മുറിവായും കൂടിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് രക്തമോഷണം സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രക്തമോഷണം കൊണ്ട് പല രോഗങ്ങൾക്കും ചികിത്സയാണ്. പഞ്ചകർമ്മ ചികിത്സയിലെ ഒരു വിഭാഗം എന്നുള്ളതേ കവിഞ്ഞ് രക്തത്തിൽ പല വിധത്തിൽ കടന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഈ രക്തമോഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഇന്ന് എത്ര പേർക്ക് ഇതറിയും എന്ന് എനിക്കറിയില്ല. അറിയാത്തവരേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അറിയുന്നവർ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി അതും ചൂണ്ടിക്കാണിക്കുക. ഇതൊരു ചെറിയ വിവരണമാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നമസ്കാരം. മാന്നാർ ജി രാധാകൃഷ്ണൻ, വൈദ്യർ, പാലക്കാട്.